ഇല്ല ബോട്ടോ ബോട്ടോ ക്രോസ് ചെയ്യാൻ വേണ്ടി അത്രയും വരെ വന്നില്ലേ സമയം എടുക്കും. നമ്മൾ ഈ പ്രാവശ്യം തിരഞ്ഞെടുത്തേക്കുന്ന ഒരു വനയാത്രയാണ്. നമ്മൾ മുതുമല ടൈഗർ റിസർവിലേക്കാണ് നമ്മൾ പോകുന്നത്. മുതുമല ടൈഗർ റിസർവിൻ്റെ വീണ്ടും അവിടെ നിന്നും കൂടെ തിരിച്ചു വന്നു കേട്ടോ. അവൻ്റെ ആ കൊമ്പൊക്കെ കണ്ടുണ്ട്, നല്ല രസമല്ലേ കാണാൻ. ഇല്ല ബോട്ടോ ബോട്ടോ ക്രോസ് ചെയ്യാൻ വേണ്ടി അവൻ അത്രയും വരെ വന്നില്ലേ സമയം എടുക്കും ക്രോസ് ചെയ്യാൻ. ആ ജീപ്പുകാരൊന്ന് പണി വാങ്ങും കേട്ടോ, കോമഡി ആയിരിക്കും. അതെ ആശട കയറി പോയി റിസ്ക്. ഇല്ല റിസ്ക് ഒന്നുമില്ല, ഇപ്പൊ അവർക്ക് റിസ്ക്, നമുക്ക് റിസ്ക് ഒന്നും ഇല്ല. അങ്ങനെ അവരെ രണ്ടുപേരെയും ശല്യമൊന്നും ചെയ്യാതെ ഞങ്ങളതേ അവിടെ നിന്ന് പിന്നെ മുന്നോട്ട് പോയി. നമ്മുടെ പിടിയാന കാട്ടിനകത്ത് നിച്ചിനും കൂടെ വെളിയിലേക്ക് ഇറങ്ങി നിന്ന കഴിക്കുന്ന കേട്ടോ. മുന്നോട്ട് വന്നപ്പോഴത്തേ അടുത്ത കൊമ്പൻ ആള് നല്ല ബിസിയാണ് കേട്ടോ. അതെ മരത്തിൻ്റെ തൊലിയൊക്കെ പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക.
അയാളെ കൊമ്പുകൊണ്ട് ഇങ്ങനെ മരത്തെ കുത്തിയിട്ടാന്ന് തോന്നുന്നു തൊലി പറിക്കുന്നത്. ഏതാ കൊമ്പിലെ ചെളിയൊക്കെ നോക്കി, നല്ല രസമുണ്ട് ആളെ കാണാനായിട്ട്. ചെളിയൊക്കെയായിട്ട് നിൽക്കുന്ന നിപ്പുണ്ടോ ആള്? ഈ ഓൺ അടിക്കുന്ന പണി മേടിക്കാൻ അമ്മാരെല്ലാരും കൂടെ നിനക്ക് എന്തിനു കിടന്ന് ഓൺ അടിക്കുന്ന? നമ്മൾ നേരെ അതെ അവൻ്റെ മുമ്പിൽ വന്നു കേട്ടോ. നോക്കി എന്നാ രസം അവനെ കാണാൻ. അവൻ ചെവിയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടോ? നമ്മൾ നേരെ നോക്കിയാൽ നിൽക്കുന്ന കേട്ടോ. ഏ അനങ്ങാതൊക്കെ നിന്ന് ചെവിയൊക്കെ ആട്ടി. അപ്പോൾ കൊമ്പുണ്ടോ? കൊമ്പോ? ഇതൊക്കെയാണ് തലയെടുപ്പ് എന്ന് പറഞ്ഞാൽ. നോക്കി ആരും തോട്ടിക്ക് കുത്താതെ ആൾ തല പൊക്കി നിൽക്കുന്നുണ്ടോ? ആള് ഈ വണ്ടിയുടെ ഓണടി അധികമായപ്പോഴത്തേക്ക് ആൾക്ക് ഇറിറ്റേഷനായി ആൾ തിരിച്ച് വണ്ടത്തിനകത്തോട്ട് ഓടിക്കയറുമായിരുന്നു കേട്ടോ. ആളുകൾ എന്തിനാണ് ഇങ്ങനെ ഓൺ അടിക്കുന്നതെന്ന് ഒരു പിടി എനിക്ക് കിട്ടുന്നില്ല. പന്നി ഫാമിലി ആട്ടാ പോന്നെ. നമ്മൾ സന്ധ്യയായപ്പോൾ തിരിച്ച് നമ്മുടെ സ്റ്റേയിലേക്ക് വന്നു. വൈൽഡർനെസ് റിസോർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ മുതുമല ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഈ സ്റ്റേ ഉള്ളത്. ഒരു ആൾക്ക് 2050 രൂപയാണ് ഇതിൻ്റെ സ്റ്റേക്ക് ചാർജ് വരുന്ന ഫുഡെല്ലാം കൂട്ടി. നമുക്ക് ഇന്നലെ സഫാരി എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നാളെ രാവിലെ ടിക്കറ്റ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ രാവിലെ തന്നെ പുറപ്പെട്ട് ഒരു 6:30 ആയപ്പോൾ നമ്മളിവിടെ എത്തി. 6:30 ആയപ്പോൾ നമ്മളിവിടെ എത്തി. പക്ഷേങ്കിൽ അവിടെയും നമുക്ക് പോസ്റ്റ് കിട്ടി. കാരണം പൂജ എടുക്കുന്ന ദിവസമായതുകൊണ്ട് അവിടെ അവരുടേതായ കുറേ ചടങ്ങുകളുണ്ടായിരുന്നു. അപ്പോൾ 6:30 കൊടുക്കേണ്ട ടിക്കറ്റ് കിട്ടിയത് 8:00 നമ്മൾ 6:30 ആയപ്പോൾ ഇവിടെ വന്നതാണ്. നമ്മളെപ്പോലെ ഒത്തിരി ആളുകളോട് വന്നിരിപ്പുണ്ട്. പക്ഷേങ്കിൽ അവരവരുടെ പൂജയും കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ആക്കാതെ ടിക്കറ്റ് കൊടുക്കുകയല്ല. പിന്നെ ഇവിടെ ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട സൈറ്റിങ്ങിനെ കുറിച്ചാണ് അവരെഴുതി വെച്ചേക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ നീണ്ട രണ്ടര മണിക്കൂർ കാത്തിരിപ്പിന് ശേഷം നമ്മളിത് ഇവിടെ നിന്ന് പുറപ്പെടുവാണ്. വണ്ടിയിലിരിക്കുന്ന എല്ലാവരും ഭയങ്കരമായിട്ട് ദേഷ്യത്തിനും ഭയങ്കര ഇതിലാണ്. കാരണം രാവിലെ എന്താ പറയുന്നത് മൃഗങ്ങളെ കാണാം എന്നുള്ള വിശ്വാസത്തിൽ വന്നിരുന്നവരാണ്. അങ്ങനെ നമ്മളിത് മെയിൻ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് റൈറ്റ് കയറുന്നതാണ് ഫോറസ്റ്റിലേക്കുള്ള എൻട്രി. നമുക്ക് ഒത്തിരി താമസിച്ചു പോയി. നല്ലപോലെ വെയിലൊക്കെ വീണിട്ടുണ്ട്. എത്രത്തോളം നമുക്ക് ആനിമൽ സൈറ്റിംഗ് കിട്ടുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അത് രാവിലെ കയറിയാലേ നല്ല രീതിയിൽ മൃഗങ്ങളെ കാണാൻ പറ്റാറുള്ളൂ. ഇതിപ്പോൾ എന്താ അവസ്ഥയെന്നൊന്നും അറിയത്തില്ല. ഇത് നമ്മുടെ വനത്തിനുള്ളിലുള്ള ഒരു വെള്ളച്ചാട്ടം കേട്ടോ. ഇത് ഇതിനെ മോയാർ വെള്ളച്ചാട്ടം എന്നാണ് ഇതറിയപ്പെടുന്നത്. നോക്കിയാൽ ദൂരെ നിന്നുള്ളൊരു വ്യൂ ആണിത്. ദൂരെ നിന്നാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. നല്ല മഴയുള്ള സമയങ്ങളിൽ വെള്ളച്ചാട്ടമൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടാവും. കാരണം ഇതിൻ്റെയൊക്കെ ഇരട്ടി ആണ് ആ സമയങ്ങളിൽ വെള്ളത്തിൻ്റെ ഒഴുക്കെന്ന് പറയുന്നത്. ഇവിടെ ആനയുടെ ഒക്കെ പ്രസൻസ് നല്ലപോലെ ഉണ്ട്. അത്യാവശ്യം വലിയ വഴക്കമില്ലാത്ത ആനപ്പിണ്ടൊക്കെയാണ് കിടക്കുന്നത്. നമ്മളവിടുന്ന് വീണ്ടും നമ്മുടെ സഫാരി വണ്ടിയിലേക്ക് കയറുകയാണ്. നമ്മുടെ സമയമെന്ന് പറയാം, ഒരു മൃഗങ്ങളെപ്പോലും വനത്തിനകത്ത് കയറി നമുക്ക് കാണാൻ പറ്റിയില്ല. നമ്മളവിടുന്ന് അതെ തിരിച്ചവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ സ്റ്റേയിൽ തിരിച്ചെത്തി. നമുക്ക് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മളിവിടുന്ന് ഇറങ്ങാനാണ് തീരുമാനിച്ചേക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചുറ്റും കാടാണ് കേട്ടോ. അതിൻ്റെ നടുവിലായിട്ടാണ് ഈ ഒരു സ്റ്റേ ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു മലയാണൻ നമ്മുടെ മുന്നിലേക്ക് വന്നത്. അവനെ ജസ്റ്റ് ഫോളോ ചെയ്ത് ഞാൻ കുറച്ച് നേരം അവൻ്റെ പുറകെ പോയി. നല്ല രസമുണ്ടായിരുന്നു അവനെ കാണാനായിട്ട്. അവനെന്ന് ഈ ആളുകളെയൊക്കെ കണ്ട് പരിചയമുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ അടുത്തോട്ട് എന്നിട്ടും പുള്ളിക്ക് വലിയ കൂസലൊന്നും ഇല്ലാതെ അയാൾ ചാടിച്ചാടി അടുത്ത മരത്തേക്ക് കയറി അങ്ങോട്ടേക്ക് പോയി. സഫാരിക്ക് പോയ സമയത്ത് നമ്മുടെ താഴെ ഒരു സ്റ്റേ ഉണ്ട് കേട്ടോ. അവിടെ പുലിയെ കണ്ടു എന്നാണ് പറയുന്നത്. ആ സ്റ്റേയിൽ താമസിച്ച ആൾക്കാർ കണ്ടില്ല, അവർ സഫാരിക്ക് പോയേക്കുമായിരുന്നു. എൻ്റെ തൊട്ടപ്പുറത്തെ സ്റ്റേയിൽ ഒരു പയ്യനാണ് കണ്ടത്. എന്നാലും നമുക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടായില്ല. സഫാരിക്ക് പോയിട്ടൊന്നും കാണാനും പറ്റിയില്ല. അങ്ങനെ നമ്മളത് അവിടെ നിന്ന് നമ്മുടെ ബന്ദിപ്പൂരി ഫോറസ്റ്റ് വഴി കയറി മുത്തങ്ങ വഴി ഇറങ്ങി നമ്മൾ നാട്ടിലോട്ട് പോകുന്നു. ഈ വന്ന വഴിക്കൊന്നും ഒരു മൃഗത്തെപ്പോലും കാണാൻ പറ്റിയില്ല. ഇന്നലെയാണ് നമ്മൾ മൃഗങ്ങളെ മുഴുവൻ കണ്ടത്, അതും നമ്മുടെ ബന്ദിപ്പൂരി വെച്ച്.